ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എസ്എൻസ് സ്പോർട്സ് മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ സീസണിൽ ക്ലബിനായി ഗോൾ വേട്ട നടത്തിയ ബാർത്തലോമി ഓഗ്ബച്ചയ്ക്ക് പകരക്കാരനായാണ് ഇംഗ്ലീഷ് മുന്നേറ്റ താരം ഗാരി ഹൂപ്പർ ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. ലീഗിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഹൂപ്പർ. എന്നാൽ സീസണിൽ 3 മത്സരം കഴിഞ്ഞിട്ടും ഹൂപ്പർ ഫോം കണ്ടെത്തിയിട്ടില്ല. നോർത്ത് ഈസ്റ്റിനെതിരായ ഒരു പെനാൾട്ടി ഗോൾ മാത്രമാണ് സീസണിൽ ഹൂപ്പറിന് അവകാശപ്പെടാനുള്ളത്. ഇതൊഴിച്ചു നിർത്തിയാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ ഇംഗ്ലീഷ് താരത്തിൽ നിന്നുണ്ടായത്. ഇന്നലെ ചെന്നൈയിനെതിരായ മത്സരത്തിൽ 84 മിനിറ്റ് കളിച്ച ഹൂപ്പർ മികച്ച മുന്നേറ്റങ്ങളൊന്നും തന്നെ നടത്തിയില്ല. മാത്രവുമല്ല, വെറും 14 പാസുകളാണ് ഈ ഇംഗ്ലീഷ് താരം സഹതാരങ്ങളിലേക്ക് എത്തിച്ചത്. താളം കണ്ടെത്താനാകാതെ ഹൂപ്പർ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും താരത്തിന് പിന്തുണ നൽകുകയാണ് പരിശീലകൻ കിബു വിക്കൂന. ഗാരിയിൽ നിന്ന് ഗോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ടീമിനൊപ്പം കളിച്ചു തെളിയാൻ ഗാരിക്ക് സമയം വേണം. ടീമിനെയും ടീമിലെ സഹതാരങ്ങളെയും അറിയാനും മനസ്സിലാക്കാനും ഗാരിക്ക് സമയം വേണം. എനിക്കുറപ്പുണ്ട് മികച്ചൊരു സീസണാണ് ഗാരിയെ കാത്തിരിക്കുന്നത് എന്ന് കിബു മത്സരശേഷം പറഞ്ഞു. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ സ്ക്വാഡിൽ ഇടം കിട്ടാതിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരം സഹൽ അബ്ദുൾ സമദ് ഇന്നലെ ചെന്നൈയിൻ എഫ്സിക്കെതിരെയും കളിച്ചില്ല. പകരക്കാരുടെ നിരയിലുണ്ടായിരുന്ന സഹൽ ഇടയ്ക്ക് വാമപ്പും ചെയ്തിരുന്നു, എങ്കിലും താരത്തിന് കളിക്കാൻ അവസരം കിട്ടിയില്ല. സഹാലിനെ പകരക്കാരനായി താൻ ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നാണ് മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുന പറഞ്ഞത്. സഹൽ പരുക്കിൽ നിന്ന് മോചിതനായി വരുന്നു. മത്സരത്തിൽ കുറച്ചു നേരം സഹാലിനെ കളിപ്പിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിരുന്നു, എന്നാൽ തുടർച്ചയായുള്ള മത്സരങ്ങൾ കാരണം പ്ലേയിംഗ് 11-ലെ പലരും തളർന്നിരുന്നു. അതിനാൽ മറ്റു ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് സഹൽ കളിക്കാതിരുന്നത് എന്ന് കിബു പറഞ്ഞു. ഇന്നലെ മത്സരത്തിനിടെ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ സിഡോയ്ക്കും പരിക്കേറ്റിരുന്നു. ഇതേക്കുറിച്ചും കിബു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. സിഡോയുടെ കാര്യത്തിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കണങ്കാലിനാണ് പരിക്കേറ്റതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുതരമായ പരിക്കാകില്ലെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും കിബു വ്യക്തമാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം.